അവള് തന്നെ അവളുടെ ജീവിതം കൊളം തോണ്ടും. അതിനുവേണ്ടിയുള്ള പുറപ്പാടാ. അവൾ ഈ റൂമിനകത്ത് നിന്ന് കാണിക്കുന്ന പ്രകടനം പുറത്തായിരുന്നെങ്കിൽ എല്ലാം കുറച്ചുകൂടി വേഗത്തിലായനെ. ലക്ഷങ്ങൾ കൊടുത്താണ് പരസ്യം ബ്ലോക്ക് ചെയ്യിച്ചത്. ആ പൈസയും വെറുതെയായി പോയി. പോട്ടെ, അവളെ ഇങ്ങോട്ട് കൈപിടിച്ചു കയറ്റാൻ അവനും അവന്റെ മുത്തച്ഛനും വലിയ ഉത്സാഹമായിരുന്നല്ലോ. അതിന് കിട്ടേണ്ടത് കിട്ടട്ടെ. നീ അവളെ തിളപ്പിക്കണം. അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുത്തിട്ട് എല്ലാവരുമായിട്ട് അവളെ തെറ്റിക്കണം. അതല്ലേ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്നത് പോരാ, അതിന്റെ ഡോസ് കൂട്ടണം. അവസാനം അവള് കാരണം പൊറുതി മുട്ടണം ഈ വീട്ടിലുള്ളവര്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മുൻകൈ എടുത്ത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ അവളെ കൊണ്ട് കളയടാന്ന് നിന്നോട് പറയണം. അപ്പോഴും നീ കളയരുത്, അവര് തന്നെ കൊണ്ടുപോയി കളയണം. അതിലേക്ക് കാര്യങ്ങള് ഞാൻ എത്തിച്ചോളാം. നോക്കടാ, ഈ വീട്ടിന്റെ ഗേറ്റിന്റെ അരികിൽ പോലും വരാൻ അർഹതയില്ലാത്ത അവളുടെ അഹങ്കാരം കണ്ടില്ലേ. ഇനിയിപ്പൊ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോവാണെങ്കിൽ ഇവളുമായിട്ട് നീ എങ്ങനെ ജീവിക്കും? ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു ബന്ധമായത്, എന്റെ സമയദോഷത്തിന് വന്ന് പെട്ട ബന്ധമായത്. വന്ന് പെട്ടതല്ല, പേടിച്ചതാ. അവള് കോടീശ്വരിയാണെന്നും ആദർശൻ അവളെ കിട്ടരുതെന്ന് പറഞ്ഞ് നീ കാണിച്ച പണിയാണ് നിന്നെ ഈ കുരുക്കിക്കൊണ്ട് എത്തിച്ചത്. ഇനി ആ കുരുക്കഴിക്കാൻ നീ തന്നെ നോക്ക്. നിങ്ങളാരും വിഷമിക്കണ്ട, ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി 30 ലക്ഷം രൂപയാണ് കൊടുത്തത്.